എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള വല്ലാത്ത ഒരു മോഹമാണ് സ്വർഗം. ആ സ്വർഗം കണ്ടിട്ടില്ലെങ്കിലും ആ സ്വർഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ സ്വർഗത്തെ കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിലും നമ്മൾ അല്ലാഹുവിനോട് അഞ്ചു വക്ത നമസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലകളിൽ നിന്നുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യും, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗം തരണേ. അല്ലാ, റമദാനിന്റെ 30 രാത്രികളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് പാതിരാത്രിയിൽ പടച്ചവനോട് ഓരോ വക്ത നമസ്കാരം കഴിയുമ്പോഴും അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ജന്നാ, നമസ്കാരം കഴിഞ്ഞ് മുസല്ലകളിലിരുന്ന് ഞാനും നിങ്ങളും പടച്ചവനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ മനുഷ്യരും അല്ലാഹുവിൻ അടിമയായി പടച്ചവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്. 5 നേരം നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നത് സ്വർഗമാണ്. 2 റക്അത്ത് നിസ്കരിച്ചാലും സദഖ കൊടുത്താലും വഅദ് പറഞ്ഞാലും വഅദ് കേട്ടാലും എന്ത് നല്ല കാര്യം ചെയ്താലും എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, യാ സ്വഹാബ, എല്ലാവരും പടച്ചവന്റെ സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും പടച്ചവന്റെ ലഘു ജന്നാത്തിന്റെ ജിരി പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടി ജനങ്ങളും മുഴുവനും രാപ്പകലുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബ അൽ ജന്നത്തു മുസ്താഖത്തിന് ഇലാ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തുകയാണ്, എല്ലാവരും സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം തരണേയല്ലോ എന്ന് പട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം 4 വിഭാഗം ജനങ്ങളെ മാടി വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗന്താ 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 എന്ന് പടച്ചവനോട് എല്ലാവരും ദുആ ചെയ്യുമ്പോ സ്വർഗം 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം വിളിക്കുന്ന 4 വിഭാഗം ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ആ വിഭാഗത്തിൽ എന്നെങ്കിലും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം വിളിക്കുന്ന 4 വിഭാഗം ജനങ്ങളുണ്ട്. അൽഹംദുലില്ലാ, സമയത്തിന്റെ പരിധിക്കുള്ളിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ സ്വർഗം, എന്താ സ്വർഗം! അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വഇന്ന റീഹഹ തൂജദു മിൻ മസീറത്തി അർബഅത്തി ആം. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന സ്വർഗത്തിന്റെ പരിമളം 400 വർഷത്തെ പടിദൂരം വരെ അടിച്ചു വീശുകയാ. സ്വർഗത്തിന്റെ പരിമളം 400 വർഷത്തെ പടിദൂരം വരെ അടിച്ചു വീശുന്നതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് സ്വർഗത്തിന്റെ വലിപ്പവും സ്വർഗത്തിന്റെ അനുഭൂതികളും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ മണ്ണ് പോലും സ്വർണമാണെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബ, തന്റെ സ്വഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഫിൽ ജന്നതി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിൽ ഒരു മരമുണ്ട് സ്വഹാബ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ പടച്ചവന്റെ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യ ഒരു മനുഷ്യന് 100 വർഷം സഞ്ചരിച്ചാൽ സ്വർഗത്തിലെ ഒരു മരം വെട്ടുകിടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് ലോകത്തിന്റെ നേതാവ് പറയുന്ന സഹാബ,
ഈ സ്വർഗം നാല് വിഭാഗം ജനങ്ങളെ വിളിക്കുന്നുണ്ട്. ഈ സ്വർഗം നാല് വിഭാഗം ജനങ്ങളെ വിളിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാ, സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതാ? പടച്ചവന്റെ സ്വർഗം മാടി വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ وقال لهم حزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പടച്ചവന്റെ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏത്? വസീഖല്ലദീന തഖൗ. അല്ലാഹുവിന്റെ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അത് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൽ അല്ലാഹുവിനെ പേടിയുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്റെ റബ്ബ് കാണുന്നാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. അങ്ങനെ ഒരു ചിന്ത നമുക്കില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത നമുക്കില്ലല്ലോ. പടച്ചവൻ കാണുന്നു എന്ന് പടച്ചവനെ പേടിയുള്ള ഒരു ചിന്ത എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആകൂല. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഇത്തഖുല്ലാ, നിങ്ങൾ എന്നെ സൂക്ഷിക്കണം. അല്ല പറഞ്ഞതാ, പടച്ചവൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഒരു താക്കീത് പോലെ എന്നോട് നിങ്ങളോടും പറയുന്നു, അല്ലയോ ജനങ്ങളെ, എന്നോട് നിങ്ങൾ എന്നോട് മാത്രം കളിക്കരുത്, എന്നെ നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എടുത്തു നോക്കുമ്പോ എന്തിന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാളെ പത്രം എടുത്തു നോക്കുമ്പോൾ കാണുന്ന ഒരു വാർത്തയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിൽ തിരുവോണം കഴിഞ്ഞു, ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, ഓണത്തിന്റെ ആഘോഷമെല്ലാം കഴിഞ്ഞു, കേരളത്തിന്റെ 14 ജില്ലയിലെ തിരുവോണത്തിന്റെ അന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ബീവറേജുകളുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ 92 കോടി രൂപയ്ക്കാണ് കള്ളുവിറ്റത്. നാളെ രാവിലെ പത്രം എടുക്കുമ്പോൾ വാർത്ത കാണാം, എന്റെ പ്രിയപ്പെട്ടവരെ, 92 കോടി രൂപയുടെ കള്ളാണ് തിരുവോണ ദിനത്തിൽ ഓടിയെങ്കിൽ ആ കോടികൾ ചെലവഴിച്ചതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് കൊല്ലം ജില്ല, എന്റെ ജില്ല തന്നെയാണ്. ഈ പാവപ്പെട്ട എന്റെ ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ, രണ്ടാം സ്ഥാനത്ത് ചാലക്കുടിയാണ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരുവോണ ദാനങ്ങൾ ദിനങ്ങളിൽ പോലും മുസ്ലിമീങ്ങൾ, നിങ്ങളുടെ നാട്ടിൽ തിരുവോണമുണ്ടോ എന്നെനിക്കറിയില്ല, ആഘോഷങ്ങളൊക്കെ ഞങ്ങളുടെ നാടുകളിൽ അങ്ങോട്ടൊക്കെ നോക്കുമ്പോ തിരുവോണത്തിന് വല്ലാത്ത ആഘോഷങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ, ഏതൊരു കാര്യം എടുത്തു നോക്കുമ്പോഴും പടച്ചവനെ മറന്നുകൊണ്ട്, ധിക്കാരികളെ പോലെ ഞാനും നിങ്ങളും പടച്ചവന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പോലും, പള്ളിക്കകത്ത് കയറാതെ അഹങ്കാരികളെ പോലെ നടന്നു പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പടച്ചവനെ മറന്നു പോകുമ്പോൾ, എന്ത് മോശതരവും എന്ത് പ്രത്യേകേടം കാണിച്ചുകൊണ്ട് നീ നടക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയുന്ന സ്വഹാബാ, പടച്ചവനെ പേടിക്കണേ, അല്ലാഹനെ പേടിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കള്ളു കുടിക്കുമ്പോഴും പെണ്ണ് പിടിക്കുമ്പോഴും ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുമ്പോഴും പലിശ തിന്നുമ്പോഴും നമസ്കരിക്കാതിരിക്കുമ്പോഴും മനങ്കാരികളെ പോലെ ദുരിയാവിന്റെ തുലിക്കുമുകളിലൂടെ നിനക്കിഷ്ടമുള്ള രീതിയിൽ നീ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലാഹനെ മറക്കല്ലേ ചെറുപ്പക്കാരാ, അല്ലാഹനെ മറക്കല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചോദിക്കും, ഉസ്താദേ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണല്ലോ, ഞാൻ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ, പക്ഷേ പടച്ചവൻ എനിക്കൊന്നും തരുന്നില്ലല്ലോ, എനിക്ക് പരീക്ഷണങ്ങൾ തരുന്നല്ലോ, എനിക്ക് രോഗങ്ങൾ തരുന്നല്ലോ, എനിക്ക് ദുഃഖങ്ങൾ മാത്രം തരുന്നല്ലോ, പക്ഷേ പള്ളിക്കകത്ത് കയറാതെ പലിശ തിന്നുകൊണ്ട് പെണ്ണ് പിടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവർ പടച്ചവനെല്ലാം വാരിക്കോരി കൊടുക്കുന്നല്ലോ എന്ന് പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, പടച്ചവനവരെ പന പോലെ വളർത്തി
വളർത്തുകയാ, പടച്ചവനവനെ പന പോലെ വളർത്തുകയാ, അവന് തൊടുന്നതിൽ മുഴുവനും അല്ലാഹു അനുഗ്രഹം ചെയ്യുകയാ. അവന് വളർന്ന് വളർന്ന് മുകളിലെത്തുമ്പോൾ പടച്ചവൻ ഒരു ദിവസം അവനെ വലിത തറകിലിടമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹനെ മറന്നു പോകല്ലേ, അല്ലാഹനെ മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, യാ സഹാബാ, ആർക്കെങ്കിലും സ്വർഗം വേണോ, ആർക്കെങ്കിലും സ്വർഗം വേണോ, ആർക്കെങ്കിലും സ്വർഗം വേണമെങ്കിൽ ഞാൻ തരാ സഹാബ. പക്ഷേ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങളുടെ ജാമ്യം നിൽക്കണം. രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ, മഹാനായ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലോ, എന്തുകൊണ്ടാ ജാമ്യം നിൽക്കേണ്ടത്, എന്തുകൊണ്ടാ ജാമ്യം നിൽക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല പറയുന്ന സഹാബ, നിങ്ങളുടെ ഗുഹ്യഭാഗം കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്ന, നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങളെ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു തൊലിവെടുപ്പുള്ള പെണ്ണ് നിന്നെ വിളിക്കുമ്പോ അല്ലാഹനെ മറന്നു പോകല്ലേ, പടച്ചവനെ മറന്നു പോകല്ലേ. ആരും കാണാതെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ കാമുകിയുടെ വീടിന്റെ മധുരചാടി അകത്തുപോയി, കാര്യം നടത്തിയിട്ടിറങ്ങി വരുമ്പോ നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ, ആരും കണ്ടില്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ. പക്ഷേ ചെറുപ്പക്കാരാ, അല്ലാന്റെ കണ്ണ് വെട്ടിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ, പടച്ചവന്റെ കണ്ണ് വെട്ടിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ, അല്ലാന്റെ പ്രവാചകനൊരു ചരിത്രം പറഞ്ഞു വരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു പോകട്ടെ. എന്റെ പൊന്നുമോനെ, തൊലിവെളുപ്പുള്ള ഒരു പെണ്ണ് പിടിക്കുമ്പോ പടച്ചവനെ മറന്നു പോകല്ലേ. എത്ര വലിയ സുന്ദരി വിളിച്ചാലും, എത്ര ഗ്ലാമറുള്ളവർ വിളിച്ചാലും, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കഷ്ടപ്പെട്ടുണ്ടാകെ ഈ മാനവളുടെ കാലിൽ കൊണ്ട് വെച്ചു കൊടുക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാ. മഹാനായ ഇമാം സാഫി റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാ, കമ്പോളത്തിലൂടെ ഒരു 24 വയസ്സുള്ള കാണാനഴകുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത സുഗന്ധമടിച്ചു വീശുകയാ, വല്ലാത്ത സുഗന്ധമടിച്ചു വീശുകയാണ്. ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ ജനങ്ങൾ പറയുകയാ, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സുഗന്ധമാണ്, ശരീരം മുഴുവനും സുഗന്ധം വാരി തേച്ചിട്ട് നടക്കുകയാണല്ലോ. എല്ലാവരും ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ പറയുകയാ. എന്നിട്ടൊരു മനുഷ്യൻ വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിലെ താബിഈങ്ങളിൽ പെട്ട യാഫി റളിയല്ലാഹു തആലാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്ന് ചോദിച്ചു, യാഫിയേ, ശരീരത്തിൽ നിന്ന് വല്ലാത്ത സുഗന്ധം അടിക്കുന്നല്ലോ, ഈ സുഗന്ധം എവിടെ നിന്നാണ് വാങ്ങിയത്, ഈ സുഗന്ധം എവിടെ നിന്നാണ് വാങ്ങിയത്, നിന്റെ ശരീരത്തിൽ വല്ലാത്ത സുഗന്ധമാണല്ലോ. യാഫിയെന്ന് ചെറുപ്പക്കാൻ നിന്ന് കരയുകയാ, തന്റെ കണ്ണ് നിറഞ്ഞിടുകാൻ തുടങ്ങി. അവസാനം എന്തേ കരയുന്നതുണ്ട് എന്ന് ചോദിക്കുമ്പോ യാഫിയെന്ന് ചെറുപ്പക്കാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തെ, ഈ ചരിത്രം നിന്റെ ഹൃദയത്തിൽ എഴുതി തീർക്കാനുള്ള ചരിത്രമാണ്. യാഫിയെന്ന് 24 വയസ്സുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഒരു ദിവസം ഈ രാജ്യത്തെ രാജാവിന്റെ പൊന്നുമകളുണ്ടല്ലോ, ഈ രാജ്യത്തെ രാജാവിന്റെ പൊന്നുമകളുണ്ടല്ലോ, തോഴിമാരെ എന്റെ വീടിനകത്തേക്ക് പറഞ്ഞു വിടുകയാ, തോഴിമാരെ എന്റെ വീടിനകത്തേക്ക് പറഞ്ഞു വിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാ. യാഫി
കടന്ന് ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലേക്ക് കടന്നു തെല്ലുമ്പോൾ തോഴിമാര് കൊട്ടാരത്തിന്റെ കവാടങ്ങൾ അടയ്ക്കുകയാണ്. നടന്ന് നടന്ന് അവസാനം രാജാവിന്റെ പൊന്നമ്പലയുടെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോയ രാജാവിന്റെ പൊന്നമകളുണ്ടല്ലോ. തന്റെ ശരീരം വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. തന്റെ ശരീരം വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചിട്ട് മതിലുകൾക്കുള്ളിൽ കിടന്നുണ്ട് പ്രവർത്തിച്ചാൽ ഒരു മനുഷ്യനും അറിയില്ലതാ എന്റെ മോഹമെന്ന് സാധിച്ചു തരുമോ? യാഫിയാണ് 24 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മുന്നില് രാജാവിന്റെ പൊന്നമകളെ ഉടിനുടിഞ്ഞിട്ട് യാചിക്കുകയാണ്. രാജാവിന്റെ പൊന്നമകളെ തന്റെ ശരീരം കാണിച്ചിട്ട് യാചിക്കുകയാ. എന്നിട്ട് വില പിടിപ്പുള്ള തുണിയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഒരുങ്ങടാ ഒരുങ്ങടാ യാഫിയ എന്ന് പറഞ്ഞിട്ട് മണിയറ വാതിൽ അടച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യാഫി എന്ന 24 വയസ്സുള്ള യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോയ നിന്നെ പോലെ യുവത്വമുള്ള നിന്നെ പോലെ വികാരമുണ്ടാരമുള്ള ആ ചെറുപ്പക്കാരൻ റൂമിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ പടച്ചവരെ എന്നെ രക്ഷിക്കണേ അല്ലോ, ഈ പെണ്ണിന്റെ ചതിയിൽ പെട്ടുപോയല്ലോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ, അല്ലാഹുവേ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മണിയറക്കകത്ത് സുജൂദിൽ കിടന്ന് കരയുകയാണ്. അവസാനം കരഞ്ഞു കരഞ്ഞ് ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ പറയുകയാ, ഈ ചെറുപ്പക്കാരനല്ലോ ചാടിയെഴുന്നേറ്റിട്ട് ആ റൂമിനകത്തിരുന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണ്. അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാ. എന്നിട്ട് വിസർജനം മുഴുവനും തന്റെ ശരീരത്തിലേക്ക് വാരി തേക്കുകയാണ്. മണിയറക്കകത്തിരുന്ന് കൊണ്ട് സ്വന്തം മലമൂത്രവും മാറി ശരീരം മുഴുവനും തേക്കുകയാ. രാജാവിന്റെ പൊന്നമകള് വികാരത്തോടെ വാതില തുറന്നകത്തേക്ക് കടന്നു വരുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് ആ പെണ്ണ് ചോദിച്ചു പോയി, യാഫിയേ എന്തിനാടാ ഇത് ചെയ്തത്, ആരുമറിയില്ലല്ലോ, ആരും കാണില്ലല്ലോ, ഒരിക്കലെങ്കിലും എന്റെ മോഹമൊന്ന് സാധിച്ചു തന്നുകൂടെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ താപീയങ്ങളിൽപ്പെട്ട മഹാനായി യാഫി റളിയല്ലാഹു തആലയോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന പെണ്ണേ, ആര് കണ്ടില്ലെങ്കിലും അമ്മ കാണുമല്ലോ, ആര് കണ്ടില്ലെങ്കിലും അമ്മ കാണുമല്ലോ, പടച്ചവന്റെ കണ്ണു വെട്ടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, എനിക്ക് സ്വർഗം വേണമടി, എനിക്ക് പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേണമെന്ന് ആ കൊട്ടാരത്തിന്റെ മണിയറക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതെങ്കില് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാനെ മറക്കല്ലേ പൊന്നുമോളെ, പടച്ചവനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കുമകളിലൂടെ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞാ നിനക്ക് പ്രതിഫലം സ്വർഗമാ, നിനക്ക് പ്രതിഫലം സ്വർഗമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സഹാബാ, സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനുണ്ടല്ലോ, അവനെ സ്വർഗം വിളിക്കുന്നു എന്ന് അല്ലാന്റെ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം, അല്ലാന്റെ സ്വർഗം മാടി വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യാ സ്വഹാബാ, ആരാണോ തന്റെ നാവിനെ സൂക്ഷിക്കുന്നത്, അവനെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു ആരാണോ തന്റെ നാവിനെ സൂചിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ എല്ലില്ലാത്ത രണ്ട് അവയവമുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് നാവ്. ഈ നാവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ നാവ് നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ നാവാണ് നരകത്തിലെത്തിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഈ സംസാരം എടുത്തു നോക്കിയാൽ ഇന്നത്തെ ദിവസം ഈ നാവ് കൊണ്ട് ഞാനും നിങ്ങളും എത്ര പാപം പറഞ്ഞിട്ടുണ്ടാവും, ഈ നാവ് കൊണ്ട് എത്ര പാപം പറഞ്ഞിട്ടുണ്ടാവും, എത്ര പേരുടെ ഇറച്ചി തിന്നിട്ടുണ്ടാവും. നിസ്കാരമുണ്ട്, നിസ്കാര തഴമ്പുണ്ട്, ഹാജിയാര ലക്ഷങ്ങൾ സദക കൊടുക്കുന്ന ആളെ വലിയ തങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷേ നാവിൽ നിന്ന് വീടുന്നത് മുഴുവനും മോശമായ കാര്യങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കസറ കലാമുഹു കസറ ദുലൂബു, അധികം സംസാരിക്കാൻ പാടില്ല, അധികം സംസാരിക്കുമ്പോ പാപങ്ങൾ അധികരിക്കും. സഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടുണ്ടെന്നാണ്, സഹാബാക്കൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സംസാരിക്കൂ, അല്ലാത്ത സമയത്ത് വായിക്കകത്ത് കല്ലിട്ടുണ്ടെന്ന്. കാരണം പറഞ്ഞുപോയ പാപം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ, നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ. നമ്മുടെ ജീവിതം നമ്മൾ ഈ നാവ് കൊണ്ട് പറഞ്ഞ നല്ലതൊന്നും പറയൂല, പറഞ്ഞ മോശമായ കാര്യങ്ങൾ മാത്രമേ പറയൂ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പിന്നെ പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് പിന്നെ അതിനെ കുറിച്ച് പ്രത്യേകം ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. ആഘോഷിക്കാനും അതിങ്ങനെ പറഞ്ഞു പരത്താനും ആയിരം കണക്കിന് പേരിങ്ങനെ ഉണ്ടല്ലോ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത് പാപം ചെയ്താലും പടച്ചവും പുറത്തുവരും, എന്ത് പാപം ചെയ്താലും അല്ല പുറത്തുവരും. കണ്ണുകുടിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവൻ ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് തൗബ ചെയ്ത പടച്ചവൻ അവന് പുറത്തുവിടും. വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നുന്നവരുണ്ട്, കള്ളു കച്ചവടം നടത്തുന്നവരുണ്ട്, ഹറാമായ രീതിയിൽ നടക്കുന്നവരുണ്ട്. ഇവരൊക്കെ പടച്ചവനോട് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹുവിന് പുറത്തു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ആൾക്കാരുണ്ട് അവരെത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല, അവരെത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. കഴബാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ആയിരക്കണക്കിന് പ്രാവശ്യം ദുആ ചെയ്തിട്ടും കാര്യമില്ല. 50 വീട് വെച്ചു കൊടുത്താലും, 500 പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുത്താലും, കോടികൾ സദക കൊടുത്താലും, എത്ര പള്ളി വെച്ചാലും, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പ്രതിഫലവും ഇല്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കാലമാണല്ലോ. എന്തെങ്കിലും ഒരാളെ ഇങ്ങോട്ട് ഇട്ട് നിന്നാൽ മതി, എന്തെങ്കിലും കാള പറ്റൂ എന്ന് പറഞ്ഞാൽ, ഒരാൾ മൊബൈലിലേക്ക് വാട്സപ്പിലേക്ക് ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു, ഉടനെ അതെടുത്ത് അടുത്തവന്റെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു, കാള പ്രസവിച്ചു എന്നിട്ട് കൊടുത്തു. പക്ഷെ ഇവൻ കാള പ്രസവിക്കൂല എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ഇവന് കിട്ടൂല, അവൻ നോക്കൂല. ആരെങ്കിലും ഒന്ന് ഇട്ടാൽ അത് ഉടനെ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു കാലത്താണ് ഞാനും നിങ്ങളും ആലോചിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു വിവാദം കിട്ടിക്കഴിഞ്ഞു, എന്തെങ്കിലും ഒരു വിവാദം കിട്ടിക്കഴിഞ്ഞാൽ, 5-6 ദിവസം പട്ടിണി കിടന്ന ഒരു പട്ടിയുടെ മുന്നിൽ ഒരു എല്ലും കഷ്ണം എടുത്തിട്ട് കൊടുക്കുമ്പോ അത് തിന്നാൻ കാണിക്കുന്ന ആർത്തിയ മറ്റു ചിലർക്ക്. അല്ലാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളങ്ങനാകാൻ പാടില്ല. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന് കൊടി പിടിക്കാൻ നിൽക്കേണ്ടവരില്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത നിന്നോട് വന്ന് പറഞ്ഞു തരുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാക്കാതെ നീ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇൻജാകും ഫാസിഖും ബിനബയ്യിനിൻ ഫതബയ്യനു അൻ തുസീബൂ ഖൗമം ബിജഹാല فتصبحوا على ما فعلتم نادمين. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ച കൂട്ടരെ, ഏ വിശ്വസിച്ച കൂട്ടരെ, ഏ നിസ്കരിക്കുന്നവരെ, നോമ്പ് പിടിക്കുന്നവരെ, സകാത്ത് കൊടുക്കുന്നവരെ, ഹജ്ജ് ചെയ്യുന്നവരെ, സൽപ്രവർത്തനങ്ങൾ നടത്തുന്നവരെ, ഇൻജാകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇൻജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അവന് താടിയുണ്ടാകും, നിസ്കാര തഴമ്പുണ്ടാകും, പള്ളിയിലെ ഖതീബായിരിക്കും, വലിയ പണ്ഡിതനായിരിക്കും. ഇൻജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാപി നിന്റെ അടുക്കൽ നിന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ, ഏ മുസ്ലിമേ, ഏ മുസ്ലിമേ, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നീ ആരോടും പറയല്ലേ, അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നീ ഒരാളോടും പറഞ്ഞു പരത്തല്ലേ, അവസാനം പറഞ്ഞു പരത്തി അവനെ കളിയാക്കി നിന്നെ നിസാരനാക്കിയിട്ട് അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമാകുമ്പോ നിന്റെ വായിക്കകത്ത് നിന്റെ കൈയിട്ടേറ്റ് കടിക്കേണ്ടി വരുമെന്നുള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആഘോഷിച്ചില്ലേ, പലരും ആഘോഷിച്ചില്ലേ, എന്തൊരാഘോഷമായിരുന്നു, എന്തൊരാഘോഷമായിരുന്നു. ഒരു വാർത്ത കിട്ടിയപ്പോ അതാ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫ്ലക്സിവരെ അടിച്ചു വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അതൊരാലിമാണെന്ന് നിങ്ങൾ ആരും ഓർത്തില്ല, ഒരു ആലിമാണെന്ന് ആരും ഓർത്തില്ല. അവന് ഭാര്യ മക്കളുണ്ട്, കൂടെ പുറപ്പുകളുണ്ട്, സമൂഹത്തില് നിലയും വിലയുമുള്ളവനാണെന്ന് ആരും നോക്കിയില്ലല്ലോ. എല്ലാരും ആഘോഷിച്ചില്ലേ, എല്ലാരും ആഘോഷിച്ചില്ലേ. പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ആഘോഷത്തില് നിങ്ങളെ കാടി നിർത്തപ്പോ, ആഘോഷത്തിൽ എല്ലാവരും കളിയാക്കിയിട്ട് പുഞ്ചരിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ സഹാബിയായ മഹാനായ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ഓടി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്. അവിടുന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാ, ഒരു ചെറുപ്പക്കാരന് കഴുവയുടെ കിന്ന പിടിച്ചിട്ട് കരയുന്ന നബിയേ, ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ചെയ്യുകയാ, നെഞ്ച് പൊട്ടിക്കിട്ട് കരയുന്ന കരച്ചത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലയാ റസൂലല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് കിസ്റയെയും കൈസറയെയും വിറപ്പിച്ച ഖത്താബ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഉമറേ ഏതാണ് ആ ചെറുപ്പക്കാരൻ, ഏതാണ് ആ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ, നിന്നെ കരയിപ്പിച്ച ചെറുപ്പക്കാരെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമർ ഇബ്നു ഖത്താബ് തങ്ങള് കഴവയുടെ ചില്ലയിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കറയുന്ന ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പൊന്നുപോലെ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്, കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്ത് പാപമാ പൊന്നുപോലെ നീ ചെയ്തത്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നു, നബിയേ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുവോ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുവോ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാല് ആ മയ്യത്ത് കുളിപ്പിച്ച കഫം പൊടിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് 6 മണ്ണിനകത്തേക്ക് മയ്യത്ത് കഫം പൊടി പൊതിഞ്ഞ് തിറക്കി വെക്കുകയാ. കബറ് മണ്ണ് കബറിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ചിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ ിണ്ണവാറി കബറിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മടങ്ങി പോകുമ്പോ ആ കബറിന്റെ മുകളിൽ ഞാനൊരു കമ്പടത്ത് അടയാളം വെക്കും, നബിയേ ഞാനൊരടയാളം വെക്കുകയാ, കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ ജനങ്ങൾ വിടുമെന്ന് ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാ. അടയാളം വെച്ച കബറിന്റെ പുറത്തു പോയിട്ട് ആ കബറങ്ങ് മാന്തുകയാ, ആ കബറങ്ങ് മാന്തുകയാ, മണ്ണ് വെട്ടി മാറ്റുകയാ, ആ കബറിനകത്തേക്ക് ഇറങ്ങുകയാണ്. ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, ഒരു വില പോലുമില്ലാത്ത കഫം തുണിയുണ്ടല്ലോ, ആ കഫം തുണി മോട്ടിക്കും, നബിയേ
ഞാനൊരു കള്ളനാരബിയേ, ഞാനൊരു കള്ളനാരബിയേ, കഫം തുണി മോട്ടിക്കുന്നവനാരബിയേ, മയ്യത്തിന്റെ തുണി പോലും മോട്ടിക്കുന്നവനാരബിയേ, കഫം തുണി മോട്ടിച്ചിട്ട് കബറിന്റെ മുകളിൽ പലകയിടത്ത് നിരത്തി മണ്ണിട്ട് മൂടുകയാ, കബറിന്റെ മുകളിൽ മണ്ണിട്ട് മൂടുകയാ, തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്, കഫം തുണി മോട്ടിച്ച പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടിക്കിടന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുന്ന നബിയേ, എന്റെ നാട്ടിലെ കബറസ്ഥാനുണ്ടല്ലോ, എന്റെ നാട്ടിലെ കബറസ്ഥാനുണ്ടല്ലോ, അവിടെ കിടക്കുന്ന മയ്യത്തുകൾ പലരും നഗ്നരാണ് നബിയേ, അവരുടെ കഫം തുണി ഞാൻ മോട്ടിച്ചവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തിരെന്ന് കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹിലറിന്റെ വേദിയിലേക്ക് ഓടി വന്ന മക്കളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മോനെ കരയല്ലേ, മോനെ കരയല്ലേ, പടച്ചവരോട് പൊട്ടിക്കിറന്ന് ചെയ്തോ, പടച്ചവരോട് പൊട്ടിക്കിറന്ന് ചെയ്തോ. അല്ലാഹുവിന്റെ റസൂല് സമാധാനിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കരച്ചവരിയിരുന്നില്ല, പിന്നെ ഇവരിന്ന് കരയുകയാ, പിന്നെ ഇവരിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഇനി എന്തേ കരയുന്നത്, ഇനി എന്തേ കരയുന്നത്? അവിടുന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ പാപമല്ല രബിയേ, ഈ പാപമല്ല രബിയേ, ഇതിനെക്കാളും ഒരു വൃത്തികെട്ട പാപം ചെയ്തവരാ, ഇതിനെക്കാളും പടച്ചവൻ പൊറുക്കാത്ത അപരാധം ചെയ്തവരാ, എനിക്കല്ലാഹു പൊറുത്തു വരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പോരെ എന്തിനാ കരയുന്നത്, എന്ത് തെറ്റാ ചെയ്തത്, എന്ത് തെറ്റാ ചെയ്തത്? അല്ലാഹു സർവപാപങ്ങളും പുറത്തു വരുന്നവനാണല്ലോ, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്ന നബിയേ, എന്റെ നാട്ടിലൊരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ, എന്റെ നാട്ടിലെ ഏറ്റവും താമറുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ, ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിച്ച കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച താരടി മണ്ണിനകത്തേക്ക് ആ മയ്യത്ത് എന്റെ കൈ കൊണ്ടാ നബിയേ ഇറക്കി വെച്ചത്, കബറിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും മടങ്ങി പോവുകയാ, എല്ലാവരും മടങ്ങി പോവുകയാ, കബറിന്റെ മുകളിൽ അടയാളം വെച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലെത്തുകയാ, രാത്രിയായി കബറിന്റെ പോലെ തുറന്നിട്ട് മണ്ണങ്ങോട്ട് മാറുകയാ, അതാ കബറിനകത്ത് നിന്ന് മണ്ണ് മാന്തി കബറിനകത്ത് കിറങ്ങിയിട്ട് ആ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന വെള്ളത്തുണികൾ ഓരോന്നായി അടിച്ചു മാറ്റുകയാ, ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം ഇങ്ങനെ വെളിവാവുകയാ, കബറിനകത്ത് നിന്ന് കഫം തുണി ഓടിച്ചിട്ട് കബറിന്റെ മുകളിൽ കയറി പലകളെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് പള്ളിക്കാട്ടിലൂടെ നടന്നു പോവുകയാ, പള്ളിക്കാട്ടിലൂടെ നടന്നു പോവുകയാ, ഈശാങ്കല്ലുകൾ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള പള്ളിക്കാട്ടിലൂടെ കുറച്ചൊന്ന് മുന്നോട്ട് നടന്നപ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് വികാരം കടന്നു വന്ന് നബിയേ, കബറിനകത്ത് ശരീരത്തിലൊരു നൂൽപമുണം പോലുമില്ല, കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു, എനിക്ക് വികാരം തോന്നി, ഓടി കബറിന്റെ ചാരത്തിരന്ന് രണ്ടാമതും കബർ മാന്തിയിട്ട് ആ കബറിനകത്ത് കിടന്ന് ആ മയ്യത്തിനെ ഞാൻ വ്യഭിചരിച്ചു നബിയേ, അതാ മയ്യത്തിനെ വ്യഭിചരിച്ചെന്ന് അസ്നാന്റെ റസൂലിന്റെ ചാരത്തിൽ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിൽ നിന്ന് പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് ബോധം കെട്ട് വീഴുകയാ, പ്രവാചകന്റെ കണ്ണു മുഴുവനും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവസാനം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ പടച്ചവരോട് തൗബ ചെയ്തോ, പടച്ചവൻ നിനക്ക് പുറത്തു വരും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ബോധം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ
എത്ര വലിയ പാപഭാരതിയേ, എത്ര വലിയ പാപഭാരതിയേ, മരിച്ച മയ്യത്തിനെ കബറ് മാന്തി കബറിനകത്തിട്ട് വ്യഭിചരിച്ചവനാ. അല്ല പുറത്തു കൊടുക്കുവോ, അല്ല പുറത്തു കൊടുക്കുവോ. ആ സമയത്തിന്റെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഒരു വാക്കൊണ്ടുപോലെ നിന്റെ മനസ്സിൽ എഴുതിക്കോ, നിന്റെ മനസ്സിൽ എഴുതിക്കോ. അല്ലാന്റെ റസൂല് പറയുന്ന ഉമ്മറേ, ഇവനല്ല പുറത്തു കൊടുക്കും, ഇവനല്ല പുറത്തു കൊടുക്കും. പക്ഷേ പടച്ചവൻ പുറത്തു കൊടുക്കാത്ത ഒരുത്തരുണ്ടുമറേ, അവൻ ആരെന്നറിയുവോ, അവൻ ആരെന്നറിയുവോ. മുസ്ലിമായ കൂടപ്പുറപ്പിന്റെ പച്ചയിറച്ചി തിന്നവനുണ്ടല്ലോ, അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവൻ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല, അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നവരെ, ആഘോഷിച്ചവരെ, നാളെ പടച്ചവന്റെ സ്വർഗം നിന്നെ വിളിക്കുമെടാ. നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറന്നിട്ട് കൊണ്ട് പടച്ചവൻ നിന്നെ വിളിക്കുമ്പോ അല്ലാന്റെ സ്വർഗത്തിലേക്ക് ഓടുമ്പോരെ, പടച്ചവന്റെ സ്വർഗത്തിലേക്ക് നീ ഓടി ചെല്ലുമ്പോ അന്ന് പടച്ചവന്റെ സ്വർഗം അടച്ചുകൊണ്ട് നിന്നെ കളിയാക്കുമെടാ. ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ നീ 40 പേരുടെ മുന്നിൽ കളിയാക്കിയെങ്കിൽ, നാളെ പടച്ചവൻ കോടാടി കോടി ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നെ നാണുങ്കെടുത്തു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാന്റെ റസൂല് പറയുകയാ, ഏത് പാപം ചെയ്താലും പടച്ചവന് പുറത്തു വരും. പക്ഷേ മറ്റുള്ളവന്റെ പച്ച ഇറച്ചി തിന്നുന്നവനുണ്ടല്ലോ, അവന് കഴവയുടെ മുന്നിൽ പോയിട്ട് കാര്യമില്ല. അവന് കഴവയുടെ മുന്നിൽ പോകുന്നതിന് മുമ്പ് ആരെ കുറിച്ചാണോ പറഞ്ഞത്, അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കാതെ, നിനക്കല്ലാന്റെ സ്വർഗം കിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി.